ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ ചോദ്യോത്തര വേദി ഏതാണ്ട് നമ്മൾ ഞാനൊക്കെ കാണാൻ തുടങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ എം അക്ബറിന്റെ പരിപാടികളിലാണ് അധികവും നമ്മൾ ഇത് കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ 2 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെയുള്ള പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം പ്രസംഗിച്ച വിഷയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം. ആ സംശയത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം പറയുമെന്നാണ് വെപ്പെങ്കിലും ലെവലുള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് എം അക്ബർ ഉത്തരം പറഞ്ഞു. കാരണം അദ്ദേഹം തന്ത്രപൂർവം ചോദ്യത്തിൽ നിന്നും തെന്നിമാറി പോകാറാണ് പതിവ്. അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ശീലമേയില്ല. ഇപ്പോ പല ആളുകളും അദ്ദേഹത്തിന്റെ പഴയ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിന് മറുപടി പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഞാനും അത് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്നതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ പല പഴയ അഭിപ്രായങ്ങളും പിൽക്കാലത്ത് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതൊരു നല്ലത് തന്നെയാണ്. ഒന്നേ പറയുന്നുള്ളൂ, മാറണം. മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമായിരിക്കണം. അപ്പോ അദ്ദേഹം തന്നെ മാറ്റത്തിന് തിരി കൊളുത്തിയിട്ടുണ്ട്. പലപ്പോഴും യുക്തിവാദികൾ മതവിശ്വാസികളെ മാത്രമല്ല യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്ന് വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന മുജാഹിദുകൾ അറിയാതെ പോകുന്ന, കാണാതെ പോകുന്ന, മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയില്ല എന്ന് അഭിനയിക്കുന്ന വലിയ ഒരു സത്യമുണ്ടിവിടെ. കാരണം അവർക്കറിയാം യുവതലമുറയെ വഴിതെറ്റിക്കുന്നത് മതവിശ്വാസികളാണ്. മതപ്രഭാഷകർ പറയുന്ന സ്വർഗത്തിന്റെയും മുഹൂറികളുടെയും ഒക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് അവരോടൊത്ത് അന്തി ഉറങ്ങുന്നതും മട്ടുപ്പാവിൽ ഉലാത്തുന്നതും കള്ളും അതുപോലെ പാലും തേനും ഒക്കെ ഒഴുകുന്ന നദിയിൽ മുങ്ങിക്കുളിച്ച് ആർമാദിച്ചു മരിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് യുവതലമുറ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ശരീരത്തിൽ ബോംബ് വച്ചു കെട്ടി അള്ളാഹുവിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴും ഇരുമ്പ് ജട്ടിയിടാൻ മറക്കാതിരിക്കുന്നതും ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണ്. വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് അണികളെ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി തല്ലാനും തല്ലുകൊള്ളാനും കൊല്ലാനും കൊല്ലപ്പെടാനും. എന്നാൽ ഈ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളാരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനോ കൊല്ലപ്പെടാനോ പോകാറുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ ഇസ്ലാമിക പ്രഭാഷകരുടെ മക്കളുടെ അവസ്ഥയും. അവര് യൂറോപ്യൻ കൺട്രീസിൽ പോയി വലിയ വലിയ പഠനങ്ങൾ, അതായത് അറാം പറന്ന പഠനങ്ങൾ, ഹറാം കേട്ടോ, പഠനങ്ങൾ അവർ കരസ്ഥമാക്കുന്നു. അങ്ങനെ വലിയ ഒരു തൊഴിൽ മേഖലകളിലേക്ക് അവർ മാറുന്നു. ഇംഗ്ലീഷ് കാഫിറിന്റെ ഭാഷയാണ്, അത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ ചെന്ന് അവർ ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കുകയും അതവർ അവരുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ ഇസ്ലാമിക പ്രഭാഷകരുടെ വാക്ക് കേട്ട് കാഫിറിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിനെ അകറ്റി നിർത്തിയവർ ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു അണികളെ, പക്ഷേ സ്വന്തം മക്കൾ അത് ചെയ്തു. സിനിമ ഹറാമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, പക്ഷേ സ്വന്തം മക്കൾ സിനിമയിലേക്ക് പോയി, പ്രഭാഷകരുടെ തന്നെ. അങ്ങനെ എല്ലാ മേഖലകളിലും ഇവരുടെ മക്കളും വന്നു ഇവരാഗ്രഹിക്കാതെ തന്നെ. എന്നാൽ ഇവരാഗ്രഹിച്ച് ഉപദേശിച്ച് ഒരുപാട് മക്കളെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പോൾ പറ്റിയില്ല. പോട്ടെ, അത് അവരുടെ കയ്യിലല്ല, മാതാപിതാക്കളുടെ കയ്യിലല്ല, മക്കളുടെ കയ്യിൽ തന്നെയാണ്. ശരിക്ക് ഒരു ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയാതെ ഓരോ ചോദ്യത്തിൽ നിന്നും തന്ത്രപൂർവം വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഉത്തരം മുട്ടിക്കിടന്ന് മെഴുകി വെളുപ്പിക്കുന്ന എം അക്ബറിനെ നമ്മൾ പലവരും കണ്ടവരാണ്. ശരിക്കു പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ എനിക്കൊന്ന് പഠിക്കണം, അതല്ലെങ്കിൽ അറിയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ. പക്ഷേ
ഇദ്ദേഹത്തിന് എല്ലാം അറിയാം. ഒരു ചോദ്യത്തിന്റെ മുമ്പിലും മുട്ടുമടക്കാത്ത ഇമാം അക്ബർ സാഹിബ് മുട്ടുമടക്കി പോകുന്ന ചില വിഷയങ്ങൾ, ചില ചോദ്യങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇൻസെസ്റ്റ്, അതായത് രക്തബന്ധങ്ങൾ, പരസ്പരമുള്ള ലൈംഗിക വേഴ്ച പഠിപ്പിച്ചത് ഇസ്ലാമാണ്. യുവാക്കൾ തന്നെ ചോദിക്കുന്നു, പൊതുവേദിയിൽ നിന്നിട്ട് കേൾക്കാം. ശൈജേഷ്, ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിന്റെ സർവാധിപനായ ദൈവം ആദ്യം പുരുഷനെയും പിന്നെ സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് എത്ര മക്കളുണ്ടായാലും അവർ സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും? അഥവാ ഇവരിൽ നിന്നും ആ തലമുറ ഉണ്ടായാൽ തന്നെ അത് സദാചാരത്തിന് കുറ്റവിരുദ്ധമാണ്. നിങ്ങൾ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഈ ദൈവം പറയുന്ന സഹോദരങ്ങൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ മാത്രം അടുത്ത തലമുറ ഉണ്ടാവുമെന്ന്. അങ്ങനെ അത് തെറ്റാണ് എന്ന് പോലും നിങ്ങൾ തന്നെ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നോ ഈ സഹോദരന്മാർ തമ്മിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തെറ്റാണ് എന്നുള്ളത്? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ വേറെ ഇവരായിട്ട് സഹോദര ബന്ധങ്ങൾ ഇല്ലാതെ തന്നെ രണ്ടാൾ സൃഷ്ടിച്ചില്ല? ചോദ്യം പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ, ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വരലല്ലാതെ ഉത്തരമെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ ചരിത്രമില്ല. ചോദ്യം സിമ്പിളാണ്. എല്ലാം അറിയുന്ന അല്ലാഹു സഹോദരങ്ങൾ പരസ്പരമുള്ള ലൈംഗിക വേഴ്ചയെ എന്തിന് പ്രോത്സാഹിപ്പിച്ചു? ഒരു ജോഡി ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതുപോലെ തന്നെ ഒരു പേരും കൂടി സൃഷ്ടിച്ചാൽ തീരാവുന്ന വിഷയമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. അതോ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന്, ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അല്ലാഹു ചെയ്തതൊക്കെ വിചാരണ ചെയ്യപ്പെടുമെന്നും, അറിയാതെ പോയ പടച്ച റബ്ബിനെ ആലിമുൽ ഗൈബ് ഫഷഹാദ, ആലിമുൽ ഗൈബാണ് ഫഷഹാദ, കാണാത്തതും കാണുന്നതും കാണാൻ പോകുന്നതും, അതായത് അദൃശ്യമായതും ദൃശ്യമായതും എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞത് ട്രോളിയതായിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇതുവരെ ഒരു ഇസ്ലാമിക പണ്ഡിതനും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല ലോകം അവസാനിക്കുവോളം. കാരണം അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ബന്ധം സമ്മതിച്ചു, ആ പഠിച്ചു നേരത്തെ അറിയില്ലായിരുന്നു. സുഹൃത്തെ, സഹോദരി സഹോദരന്മാരെ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? സുഹൃത്തെ, സഹോദരി സഹോദരന്മാരെ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? പടച്ചവൻ പറഞ്ഞുകൊണ്ടാ തെറ്റാവണയോ? പടച്ചവൻ പറഞ്ഞുകൊണ്ടാ തെറ്റാവണയോ? പടച്ചവൻ പറഞ്ഞുകൊണ്ടാ തെറ്റാവണയോ? പടച്ചവൻ പറഞ്ഞുകൊണ്ടാ തെറ്റാവണയോ? അത് തെറ്റിന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത്. അത് തെറ്റിന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത്. അത് തെറ്റിന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത്. ആദ്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇത് അനുവദിക്കപ്പെടേണ്ടതാണ്. അനുവദിക്കപ്പെടേണ്ട സമയത്ത് ഭക്തജീവികളെ പോലെ അനുവദിക്കപ്പെട്ടു. എന്നാൽ മനുഷ്യനെ മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തണം. അതെപ്പോ നിർത്തണം? പഠിച്ചവനക്കാരെ പഠിച്ചവനെ നിർത്തി. അവിടെ എന്താ പ്രശ്നം? പഠിച്ചവനക്ക് നേരത്തെ അറിയില്ല എന്നാണ്. നേരത്തെ എല്ലാവരും പഠിച്ചവനക്ക് നേരത്തെ എല്ലാം അറിയാം. ഇത് പ്രശ്നമുണ്ടെന്ന് പഠിച്ചവനക്ക് തോന്നണ്ടേ? നല്ല നിർത്തേണ്ട ആവശ്യമുള്ളൂ. ഇത് പ്രശ്നമുണ്ടെന്ന് പഠിച്ചവനക്ക് തോന്നണ്ടേ? നല്ല നിർത്തേണ്ട ആവശ്യമുള്ളൂ. ഇത് പ്രശ്നമുണ്ടെന്ന് പഠിച്ചവനക്ക് തോന്നണ്ടേ? നല്ല നിർത്തേണ്ട ആവശ്യമുള്ളൂ. അടിപൊളി. പഠിച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടല്ലാതെ നന്മ തിന്മകളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ചുരുക്കത്തില് ഈ സഹോദരങ്ങൾ പരസ്പരമുള്ള ലൈംഗിക വേഴ്ച തെറ്റായത് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ്. ഉമ്മയെ ഒരു മകൻ കയറി പിടിക്കാത്തത് മാതാവാണ് എന്നുള്ളത് കൊണ്ടല്ല, നൈസർഗികമായ അവനിൽ അടങ്ങിയിരിക്കുന്ന ഒരു അപ്രോച്ച് കൊണ്ടോ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടോ, അതല്ലെങ്കിൽ അവൻ അവന്റെ പൊതു ജീവിതത്തിൽ നിന്നും നേടിയെടുത്ത സാംസ്കാരിക നിലവാരം കൊണ്ടോ അല്ല, മറിച്ച് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ്. സ്വന്തം മകളെ കയറി പിടിക്കാത്തത്, പിടിക്കുന്ന ഉസ്താദുമാരുണ്ട് കേട്ടോ, പിടിക്കാത്തത് എല്ലാവരും പിടിക്കാത്തത് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ്. കൊള്ളയടിക്കാത്തത് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ നബി കൊള്ളയടിച്ചിട്ടുണ്ട്, നബി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിലാണ് യുവതലമുറ അതല്ലെങ്കിൽ നമ്മളുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് എന്നത് നിങ്ങളൊന്ന് പഠിക്കണം. മുമ്പ് കേൾപ്പിച്ചതാണ്, എന്നാലും ഒരല്പം കൂടി നിങ്ങൾ. ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹ ദമ്പതിമാരുടെ പുത്രന്മാരും പുത്രിമാരും വളർന്നു വരികയാണ്. ആദ്യമാദ്യം പ്രസവിക്കപ്പെട്ടവർക്ക് വിവാഹപ്രായമായി
ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒന്നാം പ്രസവത്തിലെ പുത്രൻ രണ്ടാം പ്രസവത്തിലെ പുത്രിയെ വിവാഹം കഴിക്കട്ടെ, രണ്ടാം പ്രസവത്തിലെ പുത്രൻ ഒന്നാം പ്രസവത്തിലെ പുത്രിയെയും വിവാഹം ചെയ്യട്ടെ, ആബിൽ ലബൂദയെ വിവാഹം ചെയ്യണം, ഹാബിൽ ഇഖ്ലീമയെയും വിവാഹം ചെയ്യണം. ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആ തീരുമാനത്തെ ഖാബിൽ എതിർത്തു. അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, എനിക്ക് ലബൂദയെ വേണ്ട, ഇഖ്ലീമയെ മതി. ആദം അലൈഹിസ്സലാം എതിർത്തുകൊണ്ട് പറഞ്ഞു, നീയും ഇഖ്ലീമയും ഒരേ പ്രസവത്തിലെ കുട്ടികളാണ്, നിങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല, എനിക്ക് ഇഖ്ലീമയെ തന്നെ മതി, അങ്ങനെ ഷാഢ്യം പിടിക്കരുത്, ഇഖ്ലീമ നിനക്കുള്ളതല്ല, അവൾ ഹാബീലിന്റെ ഭാര്യയാവേണ്ടവളാണ്, ഹാബീലിനെ ഞാൻ കൊല്ലും, ഇഖ്ലീമയെ സ്വന്തമാക്കും, ആരെതിർത്താലും ശരി. ഹാബീലിന്റെ പ്രഖ്യാപനം എല്ലാവരെയും ദുഃഖിതരാക്കി. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ആരും പറയുന്നതല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി അവരുടെ പഴയകാല പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആരും പോയി ചൂഴ്ന്ന് അന്വേഷിക്കുന്നതോ അതല്ലെങ്കിൽ കട്ടെടുക്കുന്നതോ ഒന്നുമല്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന വീഡിയോകളാണ്. അപ്പോൾ ആദമിന്റെ ഭാര്യയായ ഹവ്വ ആദ്യ പ്രസവത്തിൽ എയും ബിയും രണ്ട് മക്കൾ, രണ്ടാമത്തെ പ്രസവത്തിൽ സിയും ഡിയും രണ്ട് മക്കൾ. അപ്പോൾ എ വിവാഹം കഴിക്കേണ്ടത് സിയെയാണ്, ബി വിവാഹം കഴിക്കേണ്ടത് ഡിയെയാണ്. പക്ഷേ എക്ക് ബിയെ തന്നെ വിവാഹം കഴിക്കണമെന്നൊരു മോഹം, എന്നാലോ സി ആണെങ്കിൽ വിട്ടുകൊടുക്കില്ലെന്ന്. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് മക്കൾ, രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മക്കൾ. ആദ്യ പ്രസവത്തിലുള്ള പെണ്ണിനെ കെട്ടേണ്ടത് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പയ്യൻ, ആദ്യ പ്രസവത്തിലുള്ള പയ്യൻ കെട്ടേണ്ടത് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പെണ്ണിനെ. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോ ഇത് ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ തന്നെയല്ലേ, എത്രാമത് ജനിച്ചാലും ശരി. അപ്പോൾ സ്വന്തം മക്കൾ ഒരേ അണ്ഡത്തിലും ഒരേ ബീജത്തിലും ജനിച്ചവർ, ഒരേ ഗർഭപാത്രത്തിൽ വളർന്നവർ, ഒരേ മുലപ്പാല് കുടിച്ചവർ, ഒരേ പായൽ കിടന്നുറങ്ങിയവർ, ഒരേ അങ്കണത്തിൽ അഭ്യസിച്ചവർ, പരസ്പരം ലൈംഗിക വേഴ്ച നടത്താൻ അല്ലാഹു അനുമതി നൽകിയെന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ അടിസ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് ശ്രോതാക്കൾ ചിന്തിക്കണം. ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം ഈ വീഡിയോയുടെ കമന്റ്സ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വളരെ രസകരമാണ്. ഇന്നത്തെ ഈ ഒരു സൈബർ യുഗത്തിൽ മുജാഹിദു ബാലുശ്ശേരിയെ പോലെയുള്ള, എം എം അക്ബറിനെയും സാക്കിർ നായിക്കിനെയും പോലെയുള്ള ആളുകളെ സാധാരണ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് ആ വീഡിയോയുടെ കമന്റിലുണ്ട്. ഒരു യുക്തിവാദിയുടെ ചാനലല്ല, ചാനൽ അടക്കം നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർക്കൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വീകാര്യ യോഗ്യത എത്രമാത്രമുണ്ട്, എത്രമാത്രം ജനങ്ങൾ അപ്ഡേറ്റഡ് ആണ്, എത്രമാത്രം അവർ ചിന്തിക്കുന്നുണ്ട്. ഈ മതത്തിന്റെ പൊട്ടത്തരങ്ങൾ കണ്ണടച്ച് പിൻപറ്റുന്നവർ താരതമ്യേന കുറഞ്ഞു വരുന്നതിന് കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അന്ന് ലഭിക്കും. നന്ദി.